നിനക്ക് അവിടെ തെളിച്ചം കൂടെ ഇല്ല. അയ്യോ, ഞാൻ ചെയ്ത ബാഗാണ്, എന്റെ ബാഗ് തിരിച്ചു. ജോമന്റെ ബാഗ് വെച്ചു. താങ്ക്സ്. 200 രൂപയുടെ ബാഗ്. ഞാൻ 200 രൂപയുടെ ബാഗ് കൊണ്ട് ഞാൻ വന്ന സമയത്ത് ഹലോ ഗൈസ്. കൊറേ നാളായിട്ട് ഇപ്പൊ വീഡിയോ ചെയ്യാത്ത ഒരു സ്ഥലത്തുണ്ട്. ഇവിടെ നമുക്ക് തുടങ്ങാം. അഞ്ജലി എന്താ ഉൾപ്പെടാതിരിക്കുന്നത്? അത് ക്യാൻസൽ ചെയ്തു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അഞ്ജലിയുടെ ഗോഡ്സ് ഇൻ ബാഗ് ആണ്. കാരണം അഞ്ജലി ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പൊ അതിന്റെ ബാഗിന്റെ കുറെ എന്തൊക്കെ സാധനങ്ങളുണ്ട് നമുക്കപ്പൊ അതെന്തൊക്കെയാണ് നോക്കാം. ആദ്യമായിട്ട് അഞ്ജലിയുടെ ബാഗിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഒരു പെർഫ്യൂമാണ്. ഇത് വാനില ഫ്ലേവറുള്ള പെർഫ്യൂമാണ്. ഇതാണ് ഗൾഫിൽ പോകുമ്പോൾ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പെർഫ്യൂം. കാണാമോ നിങ്ങൾക്ക്? ഇനി നമുക്കിപ്പോ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം മാസ്ക്. ഇനി പല സാധനങ്ങൾ വരും. ഇതിന്ന് ഇത് എടുത്തിട്ട് വേണം ഇതിന്റെ അകത്ത് നിന്ന് എനിക്ക് എന്തൊക്കെ എടുക്കണം എന്ന് തീരുമാനിക്കും. ഇനി അടുത്തൊരു മണി പേഴ്സ് ആണ് ഗേൾസ്. പക്ഷേ ഇതിന്റെ അകത്ത് പത്തിന്റെ വയസ്സ് ാണ് ഒരു ഉണങ്ങിയ ഇല. പിന്നെ 2 ചില്ലറ പൈസ മാത്രമാണ് ഗൈസ് ഉള്ളത്. ഇത് മിക്കാറും ഗൾഫിൽ പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാശ് കൊടുത്തിട്ടേണ്ട അവസ്ഥയായിരിക്കും ഗൈസ്. സത്യം പറഞ്ഞാൽ ഇതിൽ സഞ്ചരിക്കുന്ന ഒരു ബ്യൂട്ടി പാർലർ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്ത ഒരു പേഴ്സ് കൂടെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പേഴ്സ് തുറന്നു നോക്കാം. ഇവിടെ 100 രൂപയുടെ സാധനമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പൊ ഗൾഫിൽ പോയപ്പോ. ഇതെന്താ? ഫൗണ്ടേഷൻ. കൊള്ളാമോ? ഇന്നൊരെണ്ണം എനിക്ക് മേടിച്ചോണ്ട് വരാറില്ല. ഞാൻ ഇവിടെ മറ്റേ ഗാനങ്ങളൊക്കെ ആ ഗൈസ്, ഇതിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യമുള്ളത്, അഞ്ജലിയുടെ അമ്മ ഇപ്പൊ കാലൊടിഞ്ഞ് ആശുപത്രി കിടക്കുകയാണ്. പക്ഷേ ഇവിടെ ബാഗ്, ഈ ബാഗ് കൊണ്ടാണ് അഞ്ജലി എപ്പോഴും ആശുപത്രിയിൽ പോകുന്നത്. ബാഗ് കൊണ്ട് പോകുന്നതാണോ വീട് ശരിക്കും ആശുപത്രിയിൽ പോകുന്നതാണോ അതോ അമ്മയുടെ ഇപ്പം അമ്മ ഇവിടെ കാലുടിഞ്ഞ് ഒരു സന്തോഷത്തിലൊക്കെയാണ്, സന്തോഷത്തിലൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഫുൾ സെറ്റപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ ആശുപത്രിയിൽ പോകുന്നത്. പിന്നെ അടുത്ത് നമുക്കിനി കണ്ണാടി കാണിക്കട്ടെ, ആൾക്കാരെ കാണിക്കട്ടെ ഗൈസ്. 2 കണ്ണാടി കഴിഞ്ഞു. പിന്നെ പ്രൈമർ ലിപ്സ്റ്റിക് അല്ലേ. സ്പൂലി ഐലൈനർ. എന്തോ ഓൾസോ ലിപ്സ്റ്റിക്. അയ്യോ, തിരിഞ്ഞു പോയി ഗൈസ് വീഡിയോ. വീണ്ടും നമുക്ക് ലിപ്സ്റ്റിക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇത് ഞാൻ മറ്റേ ഇതുമായിട്ട് ഉപയോഗിക്കും. എന്തുമായിട്ട്? ഐഷാഡോ. കുറെ ഉണ്ട് ഗൈസ്, ഇതുവരെ തീർന്നിട്ടില്ല. ഇത് മേബി ലൈൻ ഇത്രയും സാധനമാണ് ഈ പേഴ്സിന്റെ അകത്തുള്ളത്. ഇനി അടുത്തത് സൺസ്ക്രീൻ. ഇത് അതിന്റെ അകത്ത് നോക്കാം. നൈറ്റ് ക്രീം ഗൈസ്, നൈറ്റ് ക്രീം.
ഐസ്ക്രീം. കിട്ടാത്ത മുന്തിരി ഒരിക്കലും കുളിക്കില്ല ഗൈസ്, ഒരിക്കലും കുളിക്കില്ല. ഇത് കോമ്പാക്റ്റ് അല്ല ഗൈസ്, ഇത് വേറെ ഫൗണ്ടേഷൻ. വീണ്ടും പൊട്ട് വെക്കാൻ സ്ഥലമില്ല ഗൈസ്, സത്യം പറഞ്ഞു. ചീപ്പ് ചീപ്പില് വീണ്ടും ലിപ്സ്റ്റിക്. ഇതിൽ ഒരു ലിപ്സ്റ്റിക് ഞാനുണ്ട്, ഞാൻ എടുക്കില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ എനിക്കൊരു ലിപ്സ്റ്റിക് ഉണ്ട്. കഷ്ടമാണ്. ഇതൊക്കെ മാറ്റി വെക്കണം കിട്ടോ. നല്ല അടിപൊളി കളറാണല്ലോ. ഇതെന്റെ ലിപ്സ്റ്റിക്കിന്റെ കൂടെ ഞാൻ വെക്കുന്നുണ്ട്. ആ രണ്ട് കളറുണ്ട്. ഇത് രണ്ട് നെയിൽ പോളിഷാ. ആശുപത്രി പോകുന്നോളാം. കാലൊടിഞ്ഞ് ഒടിഞ്ഞ് കാലിട്ട് കൊടുക്കാനായിട്ട് നെയിൽ പോളിഷ്. ഹെയർ ബാൻഡ്, ഹെയർ ബാൻഡ് നിറച്ച് മുടി. പിന്നെ എന്തിനോ ഉള്ള ഗുളിക എന്റെ ഹോസ്പിറ്റലിൽ. ഇത് കണ്ടോ, മുടിയാ നിറച്ച് മുടിയത്. മേക്കപ്പ് റിമൂവർ അതില്ലാതെ പറ്റത്തില്ല. എപ്പോഴും ഫുൾ ടൈം മേക്കപ്പ് നെയിൽ അകം ഒരയ്ക്കുന്ന സാധനം. ഉരും പഠിച്ച ഒരു വള. ഓ ഇപ്പൊ അവിടെ പോയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ആ എനിക്കൊരു വാച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അകത്തുനിന്ന് ഒരു ഗോൾഡ് ആണെന്ന് തോന്നിക്കുന്ന ഒരു റോൾഡ് ഗോൾഡിന്റെ കമ്മല് കപ്പിയെടുത്ത് തന്നിട്ടുണ്ട്. അല്ല നിന്നെ അഞ്ചു രൂപ കൊയ്. ആ ഇനിയുണ്ട് ഗൈസ്, ഇനിയുണ്ട്, തീർന്നിട്ടില്ല. ഇതിൽ നിറച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ഇതിന്റെ അകത്ത് സ്വർണ്ണമാല ഇരിപ്പുണ്ടെന്ന്. ഇതിലൊക്കെ ഞാൻ കൈയിട്ട് നോക്കട്ടെ. എ ടി എം കാർഡ് ഇതെന്തോ എന്തോ അടിയത്, എന്തോ അടിയത്. അമ്മയുടെ ഗ്യാസിന്റെ ഗുളിക സൂക്ഷിച്ചു വെക്കണം. ഇനിയും ഒരു വേഴ്സ് കിട്ടിയിട്ടുണ്ട്. അമ്മായി അത് നോക്കാനല്ലേ ആരും ഇവിടെ ഇരിക്കുന്ന. ഇതെവിടേക്കാണ് പിന്നെ ഒരു ഇത് രണ്ടും ഞാൻ എടുക്കും. രണ്ട് ചോക്ലേറ്റ്. ഇത് ഞങ്ങളുടെ കടയില, ഞങ്ങളുടെ സ്വന്തം കടയില. എന്റെ ചുണ്ട് പൊട്ടിയപ്പോ ഞാൻ വാങ്ങിയതാണ്. വെറും ലോക്കൽ സാധനം. പിന്നെ ഇത് എന്തോ ഐനോ ടീച്ച് ആ കിട്ടു കിട്ടി ലവ് ലെറ്റർ കിട്ടി. പിന്നെ അഞ്ചു രൂപ. അവിടെ ഇവിടെ കയ്യില് കാശ് കുറേ ഉണ്ടെന്നാ തോന്നുന്നു.
അഞ്ചും പത്തും കഴുകാത്ത മാസ്ക് മാസ്ക് വീണ്ടും മാസ്ക് പിന്നെ ഹെയർബാൻഡ് ഇതൊന്നും തലയിലിടാനല്ല, ഇതൊക്കെ സത്യം പറഞ്ഞ ഷോപ്പിന് വേണ്ടി കൊണ്ടു നടക്കുന്ന സാധനം. ഇതൊന്നും അപ്പൊ ഈ ആക്ര സാധനങ്ങളൊക്കെ തിരിച്ചിനി നമുക്ക് ഇതേ ബാഗിൽ ഇടണം, എടുത്ത് പെറുക്കിയിടും. അതാണ് എനിക്ക് ാണ് അഞ്ജലിയുടെ വാട്സിൽ മൈ ബാഗിലുള്ളത്. ഈ ബാഗ് ഇവിടെ പോകുമ്പോഴത്തേനും ഇവിടെ വെച്ചിട്ട് പോകും. പിന്നെ സാധനമില്ല എനിക്ക്. അപ്പൊ എന്നിട്ട് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു. മാത്രം